olavum, theeravum. Hi dears, ellavarkkum pudhiya video like swagatham. Pinnu nammal kuttikalkkokke undakki kodukkan pattiya namukku mundirnavarkkum kazhikkam nalla ishtapettana reethikkulla oru biscuit inte recipe aanu. Biscuit ennu parna kaniya spongy aayittulla biscuit aanu. Adu nalla crunchy alla spongy aayittulla biscuit aanu. Appo adine aavashyathinulla saadhanangal endekkiyaanu nu namukku nokkam. അപ്പൊ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് ഏലക്കേന്റെ കുരു മാത്രമാക്കി തൊലി മാറ്റി വെക്കുന്ന കാഴ്ചയാണ് കേട്ടോ. അത് ആദ്യം ചെയ്തു വെച്ചേക്കാന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തതാണ്. ഇനി നമുക്കിത് ആവശ്യമുള്ള സാധനങ്ങൾ മൈദ വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഗോതമ്പിന്റെ പൊടി വെച്ചിട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ ആട്ടപ്പൊടി വെച്ചിട്ട് വേണമെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാം. ഇന്ന് ഞാൻ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ മൈദ വേണം, പഞ്ചസാര വേണം, മൂന്ന് മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഈ മൈദയുടെയും പഞ്ചസാരയുടെയും അളവ്, പിന്നെ ഏലക്ക വേണം കേട്ടോ. പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നെയ്യ് അല്ലെങ്കിൽ ഡാൽഡ അല്ലെങ്കിൽ ഓയിൽ, സൺഫ്ലവർ ഓയിലോ അങ്ങനെ മണമില്ലാത്ത ഏതെങ്കിലും ഓയിൽ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഞാനിപ്പോൾ ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തു വെച്ചേക്കുന്നത്. മൈദയുടെ അളവ് 1/2 കിലോത്തിന് കൂടുതലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാരയിലേക്ക് നമ്മുടെ ഏലക്ക കുരു കളഞ്ഞു വെച്ചില്ലേ, അതും കൂടി ഇട്ടിട്ട് നമുക്ക് ആ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാര പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ചു നോക്കാം. അപ്പോൾ നേരിട്ട് ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മുട്ട ഇപ്പോൾ ചൂട് സമയമല്ലേ, കേടങ്ങാനും ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒന്ന് പൊട്ടിച്ചു നോക്കിയതിന് ശേഷം ആ പഞ്ചസാര പൊടിച്ച ജാറിലേക്ക് തന്നെ ഇട്ട് നമുക്ക് മുട്ടയൊന്ന് അടിച്ചെടുക്കണം. മുട്ടയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ആ ജാറിൽ നിന്ന് പഞ്ചസാര മാറ്റിയിട്ട് മുട്ടയിട്ട് അടിച്ചെടുക്കാം. മുട്ട അടിച്ചത് ഞാൻ നമുക്കിത് ഒരു ഡൗ ഉണ്ടാക്കണം. അപ്പോൾ കുഴയ്ക്കാൻ പറ്റിയ പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാരയുടെയും ഏലക്കയുടെയും കൂട്ടില്ലേ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മൈദയുടെ അളവ് കറക്റ്റായിട്ട് പറയാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് കുഴയ്ക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചാണ് മൈദ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു 1/2 കിലോ പാക്കറ്റിൻ്റെ മൈദയുടെ പകുതിയാണ് ഇപ്പം ആ ബൗളിൽ എടുത്ത് വെച്ചിട്ടുള്ളൂ. കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഇനി ഇട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഇപ്പം ഇട്ട് കൊടുത്തത് സോഡാപ്പൊടിയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ സോഡാപ്പൊടിയോ ബേക്കിംഗ് സോഡയോ ഏതാണോ കയ്യിലുള്ളത് അത് ഒരു നുള്ള് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന് വേറെ വെള്ളമൊന്നും ചേർത്ത് നമ്മളിത് കുഴയ്ക്കാൻ പാടില്ല. പൊടി കൂടുതലാണെങ്കിൽ ഒന്നുകിൽ ഡാൽഡ ഒഴിച്ച് കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കുഴച്ചെടുക്കണം. പൊടി കുറവാണെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എൻ്റെ കൺസിസ്റ്റൻസി നോക്കുമ്പോൾ കുറച്ചുകൂടി പൊടി ആവശ്യമുണ്ട്, പൊടി കുറവാണ്. അപ്പോൾ 1/2 കിലോ മൈദയാണെങ്കിൽ ഒരു 2 മുട്ട മതിയാവുന്ന തോന്നുന്നു. അത് നമ്മുടെ മുട്ടയുടെ ജലാംശം അനുസരിച്ചിരിക്കും. ചില മുട്ട ചെറുത് വലുതൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിരിക്കും. അത് നമ്മൾ കുഴയ്ക്കുമ്പോൾ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ കുറച്ച് പൊടിക്കാണ് നിങ്ങൾ ഉണ്ടാക്കണുള്ളൂ, ഒരു മുട്ട വെച്ചിട്ടാണെങ്കിൽ അതിനനുസരിച്ച് പൊടി എടുക്കുക. ഇപ്പം ഞാൻ ഈ പൊടി ഇട്ടിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ആയി വന്നപ്പോൾ ഒരു 300-350 ഗ്രാമിൻ്റെ അടുത്ത് മൈദ ഇട്ടിട്ടുണ്ട്. അതായത് 3 മുട്ടയ്ക്ക് 300 മുതൽ 350 ഗ്രാം വരെ മൈദ ഇട്ടിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് അളവുകൾ കൂടെ കുറയോ, നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ ചേർക്കുക, കുറച്ചാണെങ്കിൽ മുട്ട കുറച്ച് ചേർക്കുക, അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇത് കറക്റ്റ് ഒരു ഡൗ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബലം പിടിച്ച് കുഴയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അത് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ്, പെട്ടെന്ന് ഇത് കുഴഞ്ഞു കിട്ടുകയും ചെയ്യും. നമുക്ക് ഇനി അതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇടാം.
ഇത് ഒരു കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഡവാക്കി എടുക്കാനേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആണത്. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കയ്യിൽ വേണമെങ്കിൽ കുറച്ച് ഓയിൽ തൂത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ഈ കുഴച്ച് വെച്ചിട്ടുള്ള മാവിലും കുറച്ച് ഓയിൽ തൂത്ത് വയ്ക്കാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് പരത്തണം. അപ്പൊ അത് കൗണ്ടർ ടോപ്പിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ ഈ പഞ്ചസാര പൊടിച്ച് ചേർക്കണോണ്ട് ഇതിങ്ങനെ ഇരിക്കും തോറും അതിൽ നിന്ന് ഇങ്ങനെ ഒരു ഒട്ടിപ്പിടുത്തം വരും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ട് ഭാഗമാക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ഇത് പരത്താനൊന്നും ഒരുപാടും ഇല്ല കേട്ടോ. ഇത് നമ്മൾ കൈവച്ച് തന്നെ ജസ്റ്റ് പരത്തിയാൽ തന്നെ അതങ്ങ് പരന്നു വരും. കുറച്ച് ഓയിലൊന്നും തൂത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് ഇനി ചപ്പാത്തി പരത്തണ അങ്ങനത്തെ ഇത് വെച്ചിട്ട് പരത്തണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം. ഞാൻ എന്തായാലും രണ്ട് തരത്തിലും കാണിച്ചു തരാം. നമ്മള് ബിസ്ക്കറ്റ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പൊ ഒരു ചെറിയ കട്ടി വേണമല്ലോ. അതുകൊണ്ട് നൈസ് ആയിട്ട് പരത്തണ്ട, ചെറിയൊരു കട്ടിക്ക് പരത്തി വെക്കാം. ഇതിപ്പോ ഞാൻ ചപ്പാത്തി പരത്തും പോലെ ഒന്ന് പരത്തിയതാണ്, പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടു. ഇതിനിങ്ങനെ കുഴച്ചിട്ട് ഒരുപാട് നേരം വയ്ക്കുകയൊന്നും ചെയ്യരുത്, അപ്പം തന്നെ എടുക്കുക. ഇതിൻ്റെ തിക്നെസ് ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത്, ആ ഒരു തിക്നെസ്സിന് വേണം എടുക്കാൻ. ഇനി ഞാൻ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് അതൊന്ന് ഷേപ്പാക്കി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കത്തി വെച്ചോ കൈ വെച്ചോ ബൗളുകളാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ബോൾസ് ആക്കാം, അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ഷേപ്പാക്കാം. ഞാനിപ്പോൾ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാണ് ഷേപ്പാക്കിയത്. ബാക്കി വന്ന മാവ് ഉരുട്ടി വീണ്ടും നേരത്തെ പോലെ തന്നെ പരത്തി വീണ്ടും ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ മാവ് തീരണത് വരെ നമുക്ക് ഇങ്ങനെ ബിസ്ക്കറ്റുകളാക്കി മാറ്റി വെക്കാം. ഇതാ ഇങ്ങനെ ഇരിക്കും നമ്മുടെ മാവ് ബിസ്ക്കറ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മാവ് ഞാൻ വീണ്ടും പരത്തി വെച്ചതാണിത്. അതും ഇതുപോലെ തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. ഇനി കത്തി വെച്ചിട്ട് ഡയമണ്ട് ഷേപ്പിൽ മുറിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ആ സമയത്ത് ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായി, സൺഫ്ലവർ ഓയിൽ ആയിരുന്നു. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ചെറിയ ചട്ടിയിലാണ് വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ കുറച്ച് ഓയിലാണ് ആവുള്ളൂ. നമ്മൾ ഈ ബിസ്ക്കറ്റുകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് വേവ് പാകമാവണ അനുസരിച്ച് ഇത് എണ്ണയിൽ നിന്ന് തന്നെ പൊന്തി വരും. അപ്പൊ നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ രണ്ടു വശവും ഒരിപ്പിച്ചതിന് ശേഷം പൊരി മാറ്റാം. അങ്ങനെ ഇത് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം സിമ്മിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളു വേവാതെ വരും. അപ്പൊ
കണ്ടെല്ലാം ഫ്രൈ ചെയ്തു. നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിൽ അങ്ങനെ ബാക്കിയുണ്ട്. അതായത് ഈ പലഹാരം ഒട്ടും തന്നെ എണ്ണ കുടിക്കണില്ല. അപ്പൊ നമ്മൾ എല്ലാ ബിസ്ക്കറ്റും ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ബിസ്ക്കറ്റിന്റെ ഷേപ്പ്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാടുമില്ല. ഇനി ഇത് നമുക്ക് ഒരു ജാറിനകത്തിട്ട് സൂക്ഷിച്ചു വെക്കാം. എയർടൈറ്റ് ആയിട്ടുള്ള ജാറിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില്ലുകുപ്പികളിലോ എങ്ങനെ വേണമെങ്കിലും എടുത്തു വെക്കാം. ഇത് ഒരാഴ്ച വരെയൊക്കെ പുറത്തിരുന്നാലും ഒന്നും പറ്റൂല. ഇതിപ്പോ കഴിക്കുമ്പോ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ നല്ല സ്പോഞ്ച് ആയിട്ടിരിക്കും. ചായന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോ ഇതിന്റെ ഉള്ളു എങ്ങനെ ഇരിക്കും എന്ന് കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.